നേരമറിച്ച് ഇവിടെ ഇന്ത്യയിലെ സംബന്ധിച്ച് നോക്കിയാൽ ബ്രാഹ്മണരിവിടെ വന്നതിൻ്റെ ശേഷം എന്തോരം ആൾക്കാരെയാണ് കൊന്നിരിക്കുന്നത്. പിന്നീട് മറ്റേ വാളുകൊണ്ട് ഇസ്ലാം പ്രചരിപ്പിച്ചു എന്നുള്ള അതാണ്, വാളിൽ പ്രചരിപ്പിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും യുദ്ധത്തിൽ ആകെ 1020 ആളാണ് 2 വർഷത്തും കൂടി മരിച്ചതെന്ന് പറഞ്ഞത്. വാളുകൊണ്ട് പ്രചരിപ്പിച്ചെങ്കിൽ അങ്ങനെ ആവണത്. നമ്മൾ ഇങ്ങോട്ട് തല്ലവനെ അങ്ങോട്ടും തല്ല എന്നുള്ള ഇവിടെ ഇന്ത്യൻ നിയമത്തിൽ കൂടിയുള്ളതാണ്. കടിക്കണം പട്ടണം കൊല്ലണം, അല്ല പട്ടികൾ അന്വേഷിച്ച് കിടത്ത് കൊല്ലണം. ലോകത്തുള്ള ജനങ്ങളിൽ നബിയെ ഏറ്റവും സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത ജനങ്ങളാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ. നമസ്കാരം. പ്രവാചക നിന്ദയുടെ പേരിൽ ഒരുപാട് നടപടികൾ നമ്മളൊക്കെ പല രീതിയിലും അറിഞ്ഞിട്ടുള്ളതാണ്. പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലാണെങ്കിൽ വധശിക്ഷ വരെ പ്രവാചക നിന്ന നടത്തിയ ആളുകളുടെ പേരിലുണ്ടാകാറുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ച് കേസെടുക്കാറുണ്ട്. പക്ഷേ ഇതിനെതിരെ, ഇത്തരം പ്രവാചക നിന്ന നടത്തുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ചിലർ തന്നെ പ്രവാചകനുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ വളച്ചൊടിക്കുന്നു, പ്രവാചകനെ നിന്ദിക്കുന്നു. പക്ഷേ അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഒരു ഭാഗത്തു നിന്നും ഉയർന്നു വരാറില്ല. എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട പൊന്നുരുന്നി ഉസ്താദ് ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു മതപണ്ഡിതൻ നടത്തിയ ചില പരാമർശങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചില വ്യക്തത ഇന്ന് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നടത്തുകയാണ്. ഉസ്താദ്, കഴിഞ്ഞ ദിവസമാണ്, അതായത് കോഴിക്കോട്, എടുത്തു പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയുടെ വേദിയിലെ അഫ്സൽ ഖാസിമി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതൻ, അദ്ദേഹം പ്രവാചകൻ കിടന്നുറങ്ങുന്ന സമയത്ത് പ്രവാചകൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാള് ഒരു കാട്ടറബി വന്ന് അത് തട്ടിപ്പറിച്ചെടുക്കുന്നു. എന്നിട്ട് നിങ്ങളെ ആര് രക്ഷിക്കുമെന്ന് പ്രവാചകനോട് ചോദിക്കുന്നു. ആ വാള് തിരിച്ച് പ്രവാചകൻ അയാളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് അയാളുടെ കഴുത്തിൽ വെച്ച് നിങ്ങളെ ആര് രക്ഷിക്കുമെന്ന് അങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രസംഗം, ഒരുപാട് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കിക്കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രസംഗം നടത്തിയത്. അതിനെതിരെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും വ്യക്തമായൊരു മറുപടി ആരും തുറന്നു പറയാൻ തയ്യാറായില്ല. യഥാർത്ഥത്തിൽ പ്രവാചകനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ ചരിത്രം എന്താണ്? ഇത്തരം ചരിത്രങ്ങൾ ഹദീസുകളിൽ കൂടി വരുന്നതാണ്. ഹദീസ് നബിയുടെ അനുഭവങ്ങൾ, നബിയുടെ വചനങ്ങൾ ഒക്കെ ഉദ്ധരിക്കുന്നത്, അത് സ്വഹാബിയിൽ നിന്ന് നേരിട്ട് കേൾക്കുമ്പോൾ അതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് റിപ്പോർട്ടർമാർ പലരും മാറി വരുമ്പോൾ ചില റിപ്പോർട്ടർക്ക് ചില കാര്യങ്ങൾ മറന്നുപോയിട്ട് അയാളെ വകയായിട്ട് പദങ്ങൾ ചേർക്കുകയോ ഉള്ളത് വിട്ടുപോവുകയോ സംശയത്തിൻ്റെ നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്ത് പറയുകയോ ചെയ്യുമ്പോൾ ചില അബദ്ധങ്ങൾ പറയും. അത്ര അതീതികളൊക്കെ നമ്മൾ പ്രബലമല്ലാത്ത നിലയിൽ ഒഴിച്ചു നിർത്താറാണ്. എന്നാൽ വിശ്വാസയോഗ്യമായിട്ടുള്ള അതീത് അതിൻ്റെ സ്ഥിതി, നബി ഒരു യുദ്ധയാത്രയിൽ തിരിച്ചു വരുമ്പോൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ വിശ്രമിച്ചു ഒറ്റയ്ക്ക്. പിന്നെ മറ്റ് സഹാബികളൊക്കെ മാറി അവിടെ മരുഭൂമിയാകുമ്പോൾ മരമൊക്കെ കുറവല്ലേ ഇരിക്കും, മറ്റു തണലുകളുള്ള നോക്കി അവിടെ എവിടെയൊക്കെ പോയി വിശ്രമിച്ചു. അപ്പോൾ നബി ഒറ്റപ്പെട്ടു. ഈ സന്ദർഭത്തിൽ അവിടുത്തെ ആ പ്രദേശത്തുള്ള ഏതോ ഒരു കാട്ടറബി നബിയുടെ അടുത്ത് വന്നിട്ട് വാളവിടെ മരത്തിൽ തൂക്കിയിരിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അത് നബിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതല്ല. അതിൽ നിന്ന് അവൻ എടുത്തിട്ട് നബിയോട് ചോദിച്ചു. നബിയോട് ഉണർന്ന് നബി, അല്ലെങ്കിൽ അവൻ ഉണർത്തിയിട്ടുണ്ടാവാം. അപ്പോൾ മുഹമ്മദ്, നിന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ അള്ളാഹു രക്ഷിക്കുമെന്ന് നബി മറുപടി പറഞ്ഞു. ഈ മറുപടി കേട്ടപ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് വാള് അവൻ്റെ കൈ കുഴഞ്ഞോ തളർന്നോ വീണുപോയി നിലയിൽ തറയിൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാള് കയ്യിലെടുത്തു. എന്നിട്ട് അവനോട് ചോദിച്ചു, നിന്നെ ആര് രക്ഷിക്കുന്നു? അല്ല, എൻ്റെ കഴുത്തിൽ വെച്ചു എന്നൊന്നും ആ റിപ്പോർട്ടിലില്ല. നീ കഴുത്തിൽ വെച്ചു എന്ന റിപ്പോർട്ടിൽ വന്നാൽ തന്നെ നബി ഞാനൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല, അതുപോലും കൂടി നബി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഏതെങ്കിലും പ്രബലമല്ലാത്ത റിപ്പോർട്ടിൽ കഴുത്തിൽ വെച്ചോ എന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഇതാണ് പ്രബലമായിട്ട് നമ്മൾ അംഗീകരിച്ചു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ മാത്രമല്ല, മനുഷ്യ കുലത്തിൽ ആദ്യത്തെ മനുഷ്യൻ തന്നെ നബി ആദം. അവിടെ നിന്ന് ഇങ്ങോട്ട് 1,24,000 അതിൽ കൂടുതലോ നബിമാർ വന്നിട്ടുണ്ട്. ആ നബിമാരൊക്കെ തന്നെ അതിൽ നിന്ന് പ്രധാനപ്പെട്ടവരാണ് മുർസലീങ്ങൾ എന്ന് പറഞ്ഞത്. അതായത് പൊതുജനങ്ങളോട് പ്രബോധനം ചെയ്യാൻ ബാധ്യതയുള്ളവരാണ് അവർ. അതിന് റസൂൽ, ദൂതൻ എന്നാണ് റസൂലിൻ്റെ അർത്ഥം. അതിൻ്റെ ബഹുവചനമോ മുർസൽ, റുസുൽ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളവർ എല്ലാം ആ കാലത്തെ ആ ഓരോ കാലത്ത് വന്നെങ്കിൽ ഒരു പ്രത്യേക സമുദായത്തിനോ ഒരു നാട്ടിനോ ആയിരിക്കുമെന്ന് വന്നിട്ടുള്ളൂ. ചെറിയ പ്രദേശത്തിന് അന്ന് ഇന്നത്തെ യാത്രാ സൗകര്യമോ വാർത്താവിനിമയ ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ലോകത്തിനൊക്കെ കൂടെ വരേണ്ട ആവശ്യമൊന്നും ജനങ്ങളും ഇല്ലല്ലോ ആദ്യത്തിൽ. അപ്പോൾ ഒരു പ്രത്യേക ഒരു കൗമന് ഒരു പ്രദേശം നിശ്ചിത മേഖലയിൽ മാത്രമായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അന്നത്തെ ആവശ്യമനുസരിച്ചുള്ള നിയമങ്ങളാണ്. വിശ്വാസം എല്ലാ കാലത്തും വന്ന ആ അടിസ്ഥാന വിശ്വാസങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു അംഗീകരിച്ചത് ആ ഒരു ഇസ്ലാം എന്നുള്ള പേരുള്ള വിശ്വാസം മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഏകന അള്ളാഹുവിൽ വിശ്വസിക്കുക. അള്ളാഹു പിന്നെ എൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക, മലക്കുകൾ മുഖേന ദിവ്യ സന്ദേശം നൽകിയ കിതാബുകളിൽ വിശ്വസിക്കുക. അതേപോലെ ഇതൊക്കെ ആ സന്ദേശം അനുസരിച്ച് മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയാണത്. അത് ജീവിച്ചാൽ അവന് മരണാനന്തരം ഇതിൻ്റെ ഒരു അനുഭവം ഫലം കിട്ടണമല്ലോ. അതിന് മരണാനന്തരം ജീവിതം ഉണ്ടെന്നുള്ള വസ്തുതയെ ഈ പ്രവാചകന്മാർ പറഞ്ഞ് അത് അംഗീകരിക്കുക. അതിൻ്റെ ശേഷമുള്ള ജീവിത വിശദീകരണങ്ങളാണ് ചോദ്യം, സുറാത്ത്, മീസാന് അങ്ങനെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നരകം അല്ലെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ താൽക്കാലിക നരകം, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വർഗം, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് ഒരു നബിയുടെ കാലത്തും ഈ വിശ്വാസത്തിന് യാതൊരു മാറ്റവുമില്ല. അതിപ്പോൾ ഇന്ത്യയിലായാലും ശരി വേറെ രാജ്യത്തായാലും ശരി ഈ വിശ്വാസത്തിലാണ് ആദ്യത്തെ ജനങ്ങളിലുള്ളത്. അങ്ങനെ വന്നപ്പോൾ ബാക്കി ജീവിതഘട്ടത്തിലേക്ക് ആവശ്യമുള്ള നിയമങ്ങളൊക്കെ പിന്നീട് ആവശ്യം വന്നപ്പോഴാണല്ലോ. ഇപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ നമ്മുടെ ചെറുപ്പത്തിലൂടെ കാണക്കുടിയന്മാരുണ്ടായി. ഇതിനിപ്പോൾ കാണക്കുടിയാനുണ്ടോ? ഇല്ല. അപ്പോൾ അത് നിയമങ്ങൾ വന്നപ്പോൾ അത് മാറിയില്ലേ. ഗവൺമെൻറ്റിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നപ്പോൾ ജമ്മി കൂടിയാണെന്നുള്ള അവസ്ഥ തന്നെ മാറി എന്നതുപോലെ കാലോചിതമായ മാറ്റങ്ങൾ നബിമാരിൽ കൂടി അല്ലാഹു വരുത്തി ജനങ്ങളുടെ സൗകര്യത്തിന് ആവശ്യം ഇവിടെ ജീവിക്കാൻ നല്ല നിലയിൽ സമാധാനപരമായി ജീവിക്കാനുള്ള നിയമങ്ങൾ, അതനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് സ്വർഗവും നരകവും ഉണ്ടെന്നുള്ള മുന്നറിയിപ്പും നൽകുന്നതിനായിട്ടാണ് നബിമാരും റസൂലുകളൊക്കെ വന്നിട്ടുള്ളത്. അതിൽ അവസാനത്തെ റസൂലാണ് വന്നത്. ആ നബി പറഞ്ഞത് ബുഇത്തു ലിഉത്തമ്മിമ മക്കാരിമൽ അഖ്ലാഖ്, എന്നെ നിയോഗിക്കപ്പെട്ടത് സൽസ്വഭാവങ്ങൾ എന്തുണ്ടോ അതുകളെ മുഴുവൻ പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് വന്ന ലക്ഷക്കണക്കിലുള്ള പ്രവാചകന്മാരൊക്കെ ഇവിടെ പ്രബോധനം ചെയ്തത് സൽസ്വഭാവവും സൽക്രിയകളുമാണ്. അതിൻ്റെ ആ കാലത്ത് അത് നല്ലതായിരുന്നെങ്കിൽ ഇക്കാലത്ത് അത് നന്നതായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണമായിട്ട് ആദനബിയുടെ മക്കൾ അതിൽ അന്ന് കല്യാണം കഴിക്കാൻ പെണ്ണന്വേഷിച്ചാൽ കൊയിലാണ്ടി ചെന്നാലും കൊച്ചിയിലൊന്നും പെണ്ണുണ്ടാവില്ല, അതിന് സ്വന്തം പെങ്ങളേ ഉള്ളൂ. അപ്പോൾ അന്ന് ഇസ്ലാമിൻ്റെ നിയമം പെങ്ങളെ കല്യാണം കഴിക്കാമെന്നാണ് ഒരു ഉദാഹരണം. ഇതേപോലെ കാലോചിതം വേറെ വഴിയില്ല. അതേപോലെ അപ്പം പുതിയ നിയമങ്ങൾ ഇനി പിന്നെ കുറച്ച് ആളധികരിച്ചപ്പോൾ നിരോധിച്ചു, രക്തബന്ധത്തിലുള്ളവർ വിവാഹം കഴിക്കരുതെന്ന്. അപ്പോൾ നിരോധനം വന്നു, അതിൻ്റെ മുമ്പ് നിരോധനമില്ല. ഇതേപോലെ നിരോധിക്കുകയും പുതിയ നിയമങ്ങൾ വരികയും വിപുലമായ നിയമങ്ങൾ വരുത്തുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദ് നബിയാണ് അവസാനത്തെ നബി. അദ്ദേഹത്തെ നിയോഗിച്ചതിനെപ്പറ്റി മഹാൻ പറഞ്ഞത് ബുഇത്തു, എന്നെ നിയോഗിക്കപ്പെട്ടത് ലിഉത്തമ്മിമ മക്കാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവം എന്ന് പറയാവുന്നത് എന്തുണ്ടോ അതെല്ലാം പൂർണ്ണമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഇനി അതിൻ്റെ അപ്പുറം ഒരാൾക്കും ഇനി ഒരു സൽസ്വഭാവം പറയാനില്ല. ഇനി നമ്മൾ ആ നബിയുടെ ചര്യ എന്താണെന്ന് നോക്കുക, അതിൻ്റെ അപ്പുറം എന്തൊക്കെ ഇവിടെ ഉണ്ടോ അതൊന്നും സൽസ്വഭാവമല്ല. ആ നബിയുടെ ചര്യക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പരാമർശമാണല്ലോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയണം, ഇങ്ങോട്ട് ആക്രമിക്കുന്നവനെ ഒരു മടിയും കൂടാതെ തിരിച്ചാക്രമിക്കണം എന്ന രീതിയിലുള്ള എപ്പോഴും ഒരു ആഹ്വാനം. അങ്ങനെയല്ല, അത് ഒരു ഖുർആൻ്റെ ഒരു സൂക്തം ഞാൻ കാണിച്ചു തരാം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. ഒന്നാമത്തത് യുദ്ധത്തിൻ്റെ കാര്യം, യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതോ പ്രത്യേകിച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂപ്പർ പ്രധാനപ്പെട്ട 19 യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം കൂടെ മുസ്ലിം പക്ഷത്തും മുസ്ലിം അല്ലാത്തവരുടെ പക്ഷത്തും കൂടി 1020 താഴെ ആളുകൾ മരിച്ചിട്ടുള്ളൂ. അതായത് 19 യുദ്ധങ്ങളിൽ കൂടി മൊത്തം അത് രണ്ട് പക്ഷത്തും കൂടി മരിച്ചവർ 1020 കുറവാണ്. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞൊരു താരീഖ് ചരിത്രമുണ്ടപ്പോൾ ഇറങ്ങിയ ഈജിപ്തിലെ ഒരു പണ്ഡിതൻ അതിലത് വ്യക്തമായിട്ട് മുമ്പ് പറയുന്നുണ്ട്, എല്ലാ കണക്കുകളും എടുത്തിട്ട്. നമ്മളോട് ഒരു തെറ്റിദ്ധാരണ വന്നത് ഈ ബദർ പാട്ട് വഹീദ് പാട്ടുമൊക്കെ പാട്ട് വെച്ചിട്ട് പാടുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ ധീരതയും വെട്ടലും കുത്തലും ഒക്കെ പറഞ്ഞപ്പോൾ എന്തോ കൊടുംകൊല നടത്തി എന്ന പേരിലാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. പാടുകൊണ്ട് പ്രചരിച്ച ഒരു മതമാണ് ഇസ്ലാം എന്ന രീതിയിൽ. വാസ്തവത്തിൽ ഇവിടെ മഹാഭാരത യുദ്ധത്തിലോ കലിംഗ യുദ്ധത്തിലോ മരിച്ചതിൻ്റെ 100% പോലും നബിയുടെ 19 യുദ്ധത്തിലും കൂടി മരിച്ചിട്ടില്ല. അത് APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ അറിയാം. ഓരോ യുദ്ധങ്ങളിലും മരിച്ച എണ്ണം മൂപ്പര് ഇവിടുന്നൊക്കെ ചരിത്രങ്ങൾ എടുത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്, ലക്ഷക്കണക്കിലാണ്. കലിംഗ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം കണ്ടിട്ടാണ് അശോകന് മനപരിവർത്തനം തന്നെ ഉണ്ടായത്. അങ്ങനെ മൂപ്പർ അഹിംസാ സിദ്ധാന്തം എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം തന്നെ കൊണ്ടുവന്നു. മനസ്സിലാണ്, അങ്ങനെയാണുള്ളത്. അപ്പോൾ നബിയുടെ അങ്ങനെയല്ല. യുദ്ധത്തെ സംബന്ധിച്ച് ഉള്ളത് നബി മുബുവത്ത് കൊണ്ട് പ്രബോധനം ചെയ്യാൻ വന്നിട്ട് മക്കയിൽ വന്ന് 40-ാമത്തെ മുബുവത്ത് കിട്ടി. ഇപ്പോൾ 1497-ാമത്തെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നു. 1500 കടങ്ങി, ഇനിയിപ്പോൾ 3 കൊല്ലം കൂടി ഉള്ളൂ. മനസ്സിലായി. അങ്ങനെ 40-ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടി. 13 കൊല്ലം മക്കയിൽ പ്രബോധനം ചെയ്തപ്പോഴൊക്കെ ഈ നബി അനുചരന്മാരും തല്ല് കൊള്ളലല്ലാതെ തിരിച്ചങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല. അതാണ് ക്ഷമിക്കാനാണ് അള്ളാഹു പറഞ്ഞത്. അതിൻ്റെ ശേഷം ഇവിടുന്ന് ഹിജറ പോയി. ഇവർ ഒരു ദിവസം വളഞ്ഞു വീട് കൊല്ലാൻ വേണ്ടി അപ്പോഴല്ലാഹു അറിയിച്ചനുസരിച്ചിട്ടാണ് നാട് വീടുകയാണ് ചെയ്തത്. അപ്പോഴും ഉള്ള അനുയായികളെ കൂട്ടിയിട്ട് അവരോട് സമരം ചെയ്യല്ല ചെയ്തു, വീടുകയാണ് പോവുകയാണ് ചെയ്തത്. ആ സമയത്ത് നബിയുടെ കൂടെ സന്താസാചാരി അബൂബക്കർ സിദ്ദീഖ് ഉണ്ടായിരുന്നെങ്കിലും സാധാരണ മദീനത്തിൽ പോകുന്ന റൂട്ടിൽ അവരൊക്കെ അന്വേഷിച്ച് നടക്കുക നബിയെ. അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഒഴിഞ്ഞ മരുഭൂമിയിലെ റൂട്ടിൽ പോയി. ഈ മരുഭൂമിയിൽ ചിലപ്പോൾ വലിയ അപകടമുണ്ട്, വലിയ പാമ്പുകൾ, കാണ് പൂണ്ടു പോകുന്ന മണലുകൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുള്ള വഴി അറിയാൻ വേണ്ടി നബി ഒരു വഴികാട്ടിയെ പിടിച്ചത് ഒരു മുസ്ലിം അല്ലാത്ത ഒരു അമുസ്ലിമിനെയാണ്. ഉറൈഖിത്ത് എന്നാണ് അയാളുടെ പേര്. അദ്ദേഹത്തെ വഴികാട്ടി മദീനയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ മുസ്ലിം അല്ലാത്തവരോട് കണ്ടാമിണ്ടാത്ത ഒരു അതി വെറുപ്പുള്ള സ്വഭാവമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യഹൂദൻ്റെ കുട്ടി നബിക്ക് സർവൻ്റായിട്ട് ആദ്യമായിട്ടുണ്ടായിരുന്നു. അവൻ രോഗം പിടിച്ച് കിടന്നപ്പോൾ കാണാൻ ചെന്നപ്പോൾ അവൻ്റെ അച്ഛൻ അവൻ്റെ തലക്കമ്പാകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നബി ഇങ്ങനെ ചെന്നിരുന്നപ്പോൾ നബി ഷഹാദത്ത് ചെല്ലുന്ന കാര്യം ഉണർത്തി. അപ്പം കൊച്ചുകുട്ടിയൊന്നുമല്ല, പ്രായപൂർത്തി വന്ന കുട്ടിയാണെന്ന് അർത്ഥം. അപ്പോൾ ഈ കുട്ടി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ എന്ത് വേണം? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ സ്ത്രീ അബുൽ ഖാസിം നബിയുടെ ഓമന പേരാണ്. അബുൽ ഖാസിം എന്താ പറയും, ഞാൻ അനുസരിച്ചു എന്ന് പറഞ്ഞു. ആ കുട്ടി ഷഹാദത്ത്. അപ്പോഴും നിർബന്ധിക്കുകയല്ല അവിടെ ചെയ്തത്. ഞാൻ പ്രവാചകനാണ്, ദൈവത്തിൻ്റെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക എന്ന നിലയിലും അച്ഛൻ്റെ സമ്മതത്തോടുകൂടെ വിശ്വസിക്കുകയാണ് ചെയ്തത്. അവിടെ സമ്മർദ്ദം ചെലുത്തി ഇസ്ലാമിലേക്ക് വരുത്തുക എന്നുള്ള പരിപാടിയേ ഇല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു, ഒരു നിർബന്ധവും ഇല്ല. പിന്നെ യുദ്ധത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 2 ചെറിയ ആയത്ത് കഷ്ണങ്ങൾ ഞാൻ കേൾപ്പിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ അദുവ്വീ വഅദുവ്വകും, സത്യവിശ്വാസികളെ നിങ്ങൾ എൻ്റെയും, അല്ല പറയാം, എൻ്റെ ശത്രുവിനെയും നിങ്ങളുടെ ശത്രുവിനെയും ഔലിയാ, ആത്മമിത്രങ്ങളാക്കരുത്. തുൽഖൂനയിലെയും ബിൽ മവദ്ദത്തി, നിങ്ങളുടെ സ്നേഹം അവരിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന സ്നേഹിതന്മാരാക്കരുത്. കത് കഫറു ബിമാ ജാഅക്കും മിനൽ ഹഖ്, സത്യം അവരിലേക്ക് വന്നു കിട്ടിയ സത്യത്തെ അവർ തള്ളിക്കളയുന്നവരാണ്. തള്ളിക്കളയുന്നു എന്ന് മാത്രമല്ല, യുഖ്രിജൂന റസൂല വയ്യാക്കും, നിങ്ങളെയും നിങ്ങളെ അനുയായികളെയും റസൂലിനെയും അവർ ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുകയും ചെയ്യുന്നവരാണ്. മനസ്സിലോ, അങ്ങനെയുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആത്മമിത്രങ്ങളാക്കരുത്. അതിൻ്റെ ആ ആയത്ത് അവതരിക്കുന്നുള്ളൊരു പശ്ചാത്തലം കൂടി ഉണ്ട്. പിന്നെ മദീനയിൽ വെച്ചാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. അവിടെ നിന്ന് ഒരു ആൾ നബി മക്കയിലേക്ക് ഉംറ ചെയ്യാനും മറ്റുമൊക്കെ ചെല്ലുന്നുണ്ടെന്നുള്ള വിവരം അറിയിക്കുക ഒരു ചാരനയച്ചു, ഒരു സാഹചര്യം അയച്ചപ്പോൾ എന്തിനാ നബി ഇങ്ങനെ വരുന്നുവെന്ന് അയച്ചതെന്ന് ഒരു പെണ്ണിൻ്റെ അടുത്തൊരു കത്ത് കൊടുത്തയച്ചു. അത് നബിക്ക് അള്ളാഹു അറിയിച്ചു. അത് അറിയിച്ചപ്പോൾ ഒരാളെ പറഞ്ഞയച്ചു, 2 പേരെ. ആ സ്ത്രീയെ പിന്തുടർന്ന് വഴിയിൽ വെച്ചിട്ട് പിടിച്ച് എഴുത്ത് കരസാക്കി. അപ്പോൾ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില മുസ്ലിമാവാത്ത കുടുംബങ്ങൾ മക്കയിലുണ്ട്. അവർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി ഇദ്ദേഹം മുന്നറിയിപ്പ് നൽകുക. അപ്പോൾ ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് നബി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കത്തയച്ചത്? നിങ്ങൾ അല്പ സുഹൃത്തുക്കളായിട്ടാണല്ലോ എൻ്റെ രഹസ്യം അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ പറഞ്ഞു, എനിക്ക് അവിടെ കുടുംബങ്ങളൊന്നുമില്ല, വേറെ അവർക്ക് സംരക്ഷണം നൽകാൻ, അവർക്ക് വേറെ ആരും ഇല്ലാത്തത് കാരണം അവരും ഈ അപകടത്തിൽ പെടും. അപ്പോൾ അവിടെയുള്ള മറ്റുള്ളവർ അവർക്കൊരു കുടുംബ ബന്ധം എന്നുള്ള നിലയ്ക്ക് ഒരു സ്നേഹബന്ധം കൊണ്ട് സംരക്ഷണം നൽകി കൊള്ളട്ടെ എന്ന് മാത്രമാണ്, അല്ല എനിക്ക് ഈ വിശ്വാസത്തിന് എതിരൊന്നുള്ള വിശ്വാസം ഉണ്ടായിട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ നബി അത് മുഖവിലേക്ക് എടുത്ത് അത് അംഗീകരിച്ചു. അദ്ദേഹത്തിന് ശിക്ഷാ നടപടിയൊന്നുമില്ല. ഈ പശ്ചാത്തലത്തിനാണ് ഈ ആയത്തിറങ്ങിയത്. അപ്പോൾ അതായത് നിങ്ങളെ നാടും വീടും കുടുംബവും ഒക്കെ വിട്ട് കൊല്ലുകയും കൊലയും നടത്തി ആട്ടിയോടിച്ച ആൾക്കാരോട് നിങ്ങളുടെ യുദ്ധരഹസ്യങ്ങളോ നിങ്ങളുടെ ചലനങ്ങളോ നിങ്ങൾക്ക് ആപത്തുണ്ടാകുന്ന നിലയിലുള്ള ന്യൂസുകളോ അവരിലേക്ക് കൊടുക്കരുത് എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇത് ഇന്നത്തെ ഗവൺമെൻറ്റുകൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ ചാരമിന്ന് പാകിസ്ഥാൻ്റെ ഒരു ചാരമ്പടന്ന് ചേരൻ പിടിച്ച് ചെയ്യൂലേ, അതേപോലെ ഏത് രാജ്യത്തിൻ്റെയും ചെയ്യൂലേ. അതുമാത്രമാണ് ഈ ആയത്തിൻ്റെ താല്പര്യം. എന്നിട്ട് വേറൊരു ആയത്തിൽ തുടർന്നുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നത് ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരോട് സ്നേഹം കാണിക്കുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല, അള്ളാഹു നിരോധിക്കുന്നില്ല. വലം യുഖ്രിജുകും മിൻ ദിയാരിക്കും, നിങ്ങളെ വീടുകളിൽ നിന്നോ നാട്ടിൽ നിന്നോ അവർ നിങ്ങളെ പുറത്താക്കിയിട്ടുമില്ല. അങ്ങനത്തെവരോട് സ്നേഹം കാണിക്കാം. അതാണല്ലോ വഴികാട്ടാൻ തന്നെ ഒരു മുസ്ലിം അല്ലാത്ത ആളെ നബി കൂട്ടിയത്. അവർക്കൊരു കുഴപ്പം തബുറൂഹും വത്തുഖുസ്തുവിലെയും, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യുകയോ അവരോട് നീതി ചെയ്യുകയോ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, ഇത്തരം നീതി ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. ഇതാണ് ഖുർആൻ്റെ പരാമർശം. അതായത് മതേതരത്വം, സൗഹാർദ്ദം അത് തന്നെയാണ്. പക്ഷെ നമ്മളത് ജീവിക്കാൻ അനുവദിക്കില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കണമല്ലോ. ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഈ ഇസ്ലാമിൻ്റെ തത്വത്തിന് ഇന്ത്യൻ സംസ്കാരം എതിരല്ല. ജവഹർലാൽ നെഹ്റു പറയുന്നത് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഒരു മതമേ ഇല്ലാത്തൊരു സംസ്കാരമാണ്. അങ്ങനെ ഒരു മതം ഉണ്ടെങ്കിൽ തന്നെ ആ മതത്തിൻ്റെ താല്പര്യം ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. ഇതാണ് ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എല്ലാ മതക്കാരും ക്രിസ്ത്യനും യഹൂദനും ജൈനനും ബുദ്ധനും ഹിന്ദു മുസ്ലിമും ഹിന്ദുക്കളിൽ തന്നെ അനവധി വിഭാഗങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായി. അവരൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഒരു സംശയം എടുക്കുക, അതായത് ഒരു ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം, ഇത്തരത്തിലുള്ള ഏത് രാഷ്ട്രങ്ങളാവട്ടെ, അത്തരത്തിൽ ഉള്ള രാഷ്ട്രങ്ങളിൽ ഇതുപോലെ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നത് പോലെ എല്ലാ മതങ്ങൾക്കും കിട്ടുന്ന ഈ ഒരു സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഈ അവകാശങ്ങളും മറ്റ് സ്ഥലങ്ങളിൽ, അത് മുസ്ലിങ്ങൾ പൂർണ്ണമായും അത് മാത്രമുള്ള രാജ്യങ്ങളിൽ ഇങ്ങനത്തെ ഒരു നിയമത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. വരികയാണെങ്കിൽ അവർ ചെയ്യുമെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇപ്പോൾ അറബി രാജ്യങ്ങളിൽ ക്ഷേത്രങ്ങൾ വരെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ബാക്കിയുള്ളവർക്ക് അവരുടേതായ നിയമം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരു പ്രത്യേക പരിധിയിലിപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിനൊരു പരിധിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശനം അനുവദിക്കും. അപ്പോൾ അനുവദിക്കാത്തതുപോലെ ഹറം എന്ന് പറഞ്ഞൊരു പ്രത്യേക സ്ഥലമുണ്ട് മക്കയിൽ, കഴബത്തിൻ്റെ ചുറ്റിൽ. അവിടത്തേക്ക് മുസ്ലിങ്ങളല്ലാത്തവർ പ്രവേശിക്കരുത്. അവിടെ തന്നെ മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമുക്കൊരാവശ്യം വന്ന് നമ്മുടെ അനുമതിയോടുകൂടെ ആർക്കും പ്രവേശിക്കുക. അപ്പോൾ അവിടെ ഒരു എഞ്ചിനീയർ വന്നു വല്ല വർക്കും ചെയ്യണമെങ്കിൽ ഒരു മുസ്ലിം എഞ്ചിനീയർ ഇല്ല അതിന് പറ്റുന്ന വെച്ചാൽ മറ്റുള്ളവരാണ് നമ്മൾ. അതിനൊക്കെ ഇസ്ലാമിൽ നിയമമുണ്ടല്ലോ. ഒരു മുസ്ലിം സ്ത്രീനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗർഭം സംബന്ധിച്ച് നോക്കുകയാണ്, ഓപ്പറേഷൻ ചെയ്യണം. ഒരു ഗൈനക്കോളജിസ്റ്റ് മുസ്ലിം അല്ലാത്തവരെ വിളിച്ചെങ്കിൽ അവളെ എല്ലാം അവൾക്ക് കണ്ടുകൂടെ? ഇസ്ലാം അനുവദിച്ചതല്ലേ. അതല്ലാത്തപ്പോൾ എന്ന് പറഞ്ഞാൽ വെറും ഏകദൈവ സിദ്ധാന്തത്തിൽ നിൽക്കുന്ന ഒരു മേഖലയിൽ അതിന് കലങ്കോലം ഉണ്ടാക്കാവുന്ന തോതിലുള്ളത് വരരുത് എന്നുള്ള നിലക്കുള്ള ഒരു നിയന്ത്രണം. യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ ശരിക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ ചരിത്രം വളച്ചൊടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് ഉസ്താദിൻ്റെ വിശദീകരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കോഴിക്കോട് നടന്നത്. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അതൊരു പ്രവാചക നിന്ദയായിട്ട് അതറിയാതെ വന്നുപോയതും ചിലപ്പോൾ ഇനി ഏതെങ്കിലും റിപ്പോർട്ടിൽ സഹിയല്ലാത്ത പ്രബലമല്ലാത്ത റിപ്പോർട്ടിൽ അങ്ങനെ അദ്ദേഹം കണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ സംഭവിച്ചതായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അല്ല, നബിയെ മോശപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ ഒരു വിഭാഗത്തെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള അങ്ങനെ ചെയ്യാൻ ഒരു മുസ്ലിം ഒരിക്കലും ചെയ്യാൻ വഴിയില്ല. പിന്നെ ഒരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം. ഇബ്നു മസൂദ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. നബി തങ്ങൾ പറയാണ്, മനുഷ്യരെ, ലൈസ മിൻ ശൈഇൻ യുഖരീബുക്കും ഇലൽ ജന്നത്തി വ യുബായിദുക്കും മിനന്നാർ, നരകത്തിലേക്ക് നിന്ന് ദൂരത്താക്കുകയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുവും ഇല്ലാക്കത് അമർത്തുക്കും ബിഹി, ഞാൻ നിങ്ങളോട് അതുകൊണ്ട് കൽപ്പിച്ചിട്ടല്ലാതെ. അപ്പോൾ സൽസ്വഭാവം എന്തോ അതൊക്കെ പഠിപ്പിച്ചു പറഞ്ഞതിൻ്റെ അനുബന്ധമാണത്. നരകത്തു നിന്ന് വിദൂരമാക്കുകയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യവും നിങ്ങളെ ഞാൻ പഠിപ്പിക്കാതിരുന്നിട്ടില്ല. ഇനി നമ്മൾ പുത്തൻ ആശയമായിട്ട് ഒന്നും ഉണ്ടാക്കി ചേർക്കേണ്ടത് ഇസ്ലാമിലില്ല. ഇപ്പം നബിദിനം എന്ന് പറഞ്ഞിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നബിയുടെ സഹാബാക്കളൊക്കെ ചെയ്തിട്ടുള്ളത് നബിയുടെ മദ്ഹുകൾ പറയാം, ഭക്ഷണം ദാനം ചെയ്യാം, അത് ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ. അതിൻ്റെ അപ്പുറം ഒരു നബിദിനാഘോഷമൊന്നും നമ്മളോട് നിർദ്ദേശിച്ചിട്ടില്ല. പിന്നെ തെറ്റല്ലാത്ത ചെറിയ ചില ആഘോഷങ്ങൾ ചില പിള്ളേരും മദ്രസയിലും കുട്ടികളും ഒരു ചെറിയ ജാഥയോ കൊടിയോരത്തിലോ ചില ലൈറ്റുകളിലോ ഡെക്കറേഷനിലോ ഒക്കെ അതൊരു പരിധി വിടാതെ വലിയ ജാഥയൊക്കെ നടത്തി വാഹനങ്ങളൊക്കെ തടഞ്ഞ് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കണമെന്ന് അനിസ്ലാമിക വിരുദ്ധമാണതൊക്കെ. നബിദിനത്തിൻ്റെ പേരിലായാലും ശരി അല്ലാത്ത പേരിലായാലും ശരി അതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാ നല്ല കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചീത്തക്കാര്യമൊക്കെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയൊന്നും ബാക്കിയൊന്നും നിങ്ങളാരും കൂട്ടിച്ചേർക്കുകയും ഉള്ളതെടുത്ത് കളയുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലാവും? വലൈസ ശൈഇൻ യുഖരീബുക്കും മിനന്നാരി വ യുബായിദുക്കും മിനൽ ജന്നത്തി ഇല്ലാക്കത് നാഹിത്തുക്കും അതെ, തീർച്ച ഈ നരകത്തിലേക്ക് അടുപ്പിക്കുകയും സ്വർഗത്തു നിന്ന് വിദൂരമാക്കുകയും എല്ലാ കാര്യം എന്തുണ്ട് അതൊക്കെ ഞാൻ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലാവും? എന്നാൽ മലക്കൂർ റൂഹ് ജിബ്രീൽ എൻ്റെ ആത്മാവിൽ ദിവ്യബോധനം നൽകിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തക്മില റിസ്ഖഹ, ഒരു മനുഷ്യനും അവൻ്റെ ആഹാരം പൂർണ്ണമായി ആഹരിക്കാതെ ഇവിടുന്ന് മരിച്ചു പോവുകയില്ല. ആയതുകൊണ്ട് വത്തഖുള്ള, അള്ളാഹുവിൻ്റെ ഭക്തിയോടുകൂടെ ഭയത്തോടുകൂടെ നിങ്ങൾ ആഹാരം തേടണം. മനസ്സിലാവും? അതേപോലെ നിങ്ങൾ എന്തു ചെയ്യണം, അത് നല്ല നിലയിൽ എന്തു ചെയ്യണം, തലബ് അന്വേഷിക്കുന്നതിൽ നല്ല തെറ്റില്ലാത്ത നിലയിൽ മാത്രമേ ആഹാരവും നിങ്ങളുടെ ഭൗതികമായ എന്ത് കാര്യങ്ങളും നേടാവൂ. ലാ യഹ്മിലന്നക്കും ഇസ്തിഫ്താവ് രുസുക്കി, ഒരു ദിവസം ഭക്ഷണം കിട്ടാത്തിൽ താമസിച്ചു എന്നതുകൊണ്ട് അത് തെറ്റായ നിലയിൽ അന്വേഷിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഇവിടെ നിർദ്ദേശമാണ്. അള്ളാഹുവിനെ തന്നെയാണ്, അള്ളാഹുവിനെ എന്നോട് സത്യം ചെയ്ത് നിങ്ങളോട് പറയുകയാണ് ഞാൻ. ഫൈനഹു ലാ യുദ്രിക്കുമാ ഇന്ദല്ലാ ഇല്ലാ ബിതാഅത്തി, അള്ളാഹുവാണ് എല്ലാം നൽകുന്നത് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അവന് വിരുദ്ധം ചെയ്തിട്ടത് കരസ്ഥമാക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ പറഞ്ഞതെന്തോ അതനുസരിച്ച് കൊണ്ട് ചെയ്യുക, അതുമാത്രമാണ് ചെയ്യേണ്ടത്. മനസ്സിലാവും? ഇനി വേറെ ഒരു ഹദീസിലുണ്ട്, ഞാൻ സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറഞ്ഞ ആൾ റിപ്പോർട്ട് ചെയ്യുക, നബി പറഞ്ഞിട്ടുണ്ട്, അല അതുല്യക്കും അല അഫ്ഗൽ സദക്കത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ സദക്ക ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെന്താണെന്ന് വെച്ചാൽ, അതായത് ബിന്ദുക്ക മർദൂത്തുമിലേക്ക് റാജിയത്തിനിലേക്ക്, നിൻ്റെ ഒരു മകൾ വിവാഹം കഴിച്ചവൾ വിവാഹമോചിതമായി തിരിച്ച് നിന്നിലേക്ക് വന്നു. ലൈസലഹു ലഹ കാസിഫും, അവൾക്ക് വേണ്ട ഭക്ഷണമോ മറ്റോ കൊടുക്കാൻ പറ്റുന്ന ആരും അവൾ സംരക്ഷണമായിട്ടില്ല. കൈറക്കാൻ നീയല്ലാതെ ആരുമില്ല. അവളെ കുട്ടികളെയും മറ്റും സംരക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു ദാനം നിനക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലെ ഇന്ന് പല സമൂഹങ്ങളുടെ ഇടയിൽ ഈ പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യുകയോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ ഷോക്കടിച്ച് മരിക്കുകയോ അല്ലെങ്കിൽ ഫുഡ് പോയ്സനായിട്ട് മരിക്കുകയോ എന്തുവരെ മൂർക്കം പാമ്പിനെ കൊണ്ടു വരെ കടുപ്പിച്ചിട്ട് വരെ മരിപ്പിക്കണം. ഇതിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഭർത്താവ് അവരുമായിട്ട് ഇണങ്ങിയിട്ട് സ്വന്തം ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ പെണ്ണിന് ഒരു അവലംബം ഇല്ല എന്നുള്ള കാര്യത്തിൽ അവർ മരിക്കാൻ തയ്യാറാവുക അല്ലെങ്കിൽ കൊല്ലാൻ തയ്യാറാവുക. നേരെ മറിച്ച് അവളെ സ്വീകരിക്കാൻ അച്ഛനമ്മയുണ്ട്, അല്ലെങ്കിൽ ആങ്ങളമാരുണ്ട്, അല്ലെങ്കിൽ പിതൃ സഹോദരന്മാരോ മക്കളൊക്കെ ഉണ്ട്, ഇവരെ കൂട്ടുകുടുംബമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവൾ വഴക്കായി ഇങ്ങോട്ട് പോന്നാൽ പോരെ, അവൻ കൊല്ലേണ്ട കാര്യമില്ല, അവൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നീ പറഞ്ഞത് അത്തരം അശരണരെ രക്ഷിക്കുന്നതിനൊക്കെ വലിയ ഒരു ദാനവും ഇല്ല എന്നാണ് ഈ പറഞ്ഞത്. ഇതേപോലെ തന്നെയാണ് അയൽവാസികളെ പറ്റി മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഹദീസിലുണ്ട്, പിന്നെ അൽ ഖൽഖു കുല്ലുഹും അയ്യാലുള്ള, സൃഷ്ടിജാലങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ ആശ്രിതരാണ്. ഫഅഹ്സനുൽ ഖൽഖി ഇലല്ലാഹി മൻ അഹ്സന ഇലൈഹി, അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി, അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, മൻ അഹ്സന ഇലൈഹി, അവനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് നന്മ ചെയ്യുന്നവരാണോ അവർക്കാണ്, അവരോടാണ് അള്ളാഹുവിന് ഇഷ്ടം. അപ്പോൾ അള്ളാഹു ജീവിക്കാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് നമ്മളിൽ കൂടിയാണ്, നമ്മളെ സ്വന്തമാകല്ലത്. അപ്പോൾ അതിന് മാധ്യമമാകുക എന്ന് പറഞ്ഞതിന് അള്ളാഹു അവൻ്റെ ഔദാര്യമായിട്ട് നമുക്ക് പ്രതിഫലം തരിക, അല്ല നമ്മളെ സ്വന്തം ഒന്നുമല്ല ഈ കൊടുക്കുന്നത്. അള്ളാഹു തന്നത് അവർക്ക് കൊടുക്കണമെന്ന് തോന്നിച്ചതും അള്ളാഹുവാണ്, അത് കൊടുക്കാനുള്ള ചേമുഷി തന്നതും അള്ളാഹുവാണ്. എന്നിട്ട് അതോടൊപ്പം എന്തും ചെയ്യുന്നു നമുക്ക് പ്രതിഫലം തരുന്നു. അത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു നോക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് അവർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അല്ലാതെ നബി ഒരു പട്ടിയെ ഒരാൾ വെള്ളം കൊടുത്തത് കാരണം അവൻ സ്വർഗത്തിൽ കടന്നു, ബുഖാരിയിലുണ്ട്. ഒരു സ്ത്രീ ഒരു പൂച്ചയെ ബന്ധിച്ച് നിർത്തി ഇന്നാൻ കൊടുക്കാത്തത് കാരണം അത് ചത്തുപോയി, അവൾ നരകത്തിലാണെന്നും പറഞ്ഞതുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആശ്രിതരെന്ന് പറഞ്ഞാൽ മനുഷ്യർ മാത്രമല്ല, മുസ്ലിമും കാഫിറും എല്ലാ വിഭാഗവും മാത്രമല്ല, മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളും പെട്ടു എന്ന് മാത്രമല്ല വൃക്ഷങ്ങൾ വരെ പെട്ടിട്ടുണ്ട്. വഴിവക്കിൽ യാത്രക്ക് തടസ്സമുണ്ടാകുന്ന വൃക്ഷക്കൊമ്പോ മരോ വെട്ട എന്നല്ലാതെ മറ്റൊരു വൃക്ഷവും വെട്ടി നശിപ്പിക്കരുതെന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഒരാളൊരു തൈ വെച്ചാൽ അത് ഉണ്ടായി പുഷ്പിച്ച് ഫലം കഴിച്ച് നിന്ന് അതിന്ന് പക്ഷിയോ ആരോ എന്തെങ്കിലും തിന്നാലും ഈ മരം വെച്ച് പിടിപ്പിച്ച് പോകാനും ദാനം ചെയ്ത കൂലിയുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആശ്രിതരാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും, അത് മുസ്ലിങ്ങൾ മാത്രമല്ല. അവർക്ക് നന്മ ചെയ്യുന്നവരാരോ അവനോടാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് നബി സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ നബി പിന്നെ എങ്ങനെ ക്രൂരത ചെയ്യണം, ക്രൂരത ഉപദേശിക്കണം എന്ന് പറയുന്ന വല്ല ഹദീസിൽ അങ്ങനെ കണ്ടാൽ തന്നെ അത് കള്ളമായ ഹദീസാണെന്ന് മനസ്സിലാക്കണം. അവർ സഹീഹ ഹദീസിൽ ഒരിക്കലും അങ്ങനെ വരില്ല. അതുകൊണ്ട് ഹദീസുകൾ തിരഞ്ഞെടുക്കാൻ വളരെ ശ്രദ്ധിക്കാണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബുഖാരി മുസ്ലിമിൻ്റെ ഹദീസ് സ്വീകരിക്കണം എന്ന് പറയുന്നത്. എല്ലാ ഹദീസും സ്വീകരിക്കാൻ പറ്റില്ല, പല ഹദീസുകളും. അതായത് നബി പറഞ്ഞതല്ലത്, സഹാബി പറഞ്ഞു എന്നും പറയുന്ന ആളും വിശ്വാസയോഗ്യനല്ല. സഹാബി എന്ന് പറഞ്ഞാൽ അറിയില്ല, താബീങ്ങളും അങ്ങനെ തന്നെ. കുറേ ഇങ്ങോട്ട് വരുമ്പോൾ പറയുന്നവർ നമ്മളെ പോലത്തവരായിരിക്കും, നമുക്ക് തോന്നിയതൊക്കെ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പം റസൂലിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. റസൂലിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടും പിന്നീട് മറ്റേ വാൾ കൊണ്ട് ഇസ്ലാം പ്രചരിപ്പിച്ചു എന്നുള്ള പ്രചരിപ്പിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും യുദ്ധത്തിലാകെ 1020 ആളാണ് 2 വർഷത്തും കൂടി മരിച്ചതെന്ന് പറഞ്ഞത്. വാൾ കൊണ്ട് പ്രചരിപ്പിച്ചെങ്കിൽ അങ്ങനെയാവണത്. നേരെ മറിച്ച് ഇവിടെ ഇന്ത്യയിലെ സംബന്ധിച്ച് നോക്കിയാൽ ബ്രാഹ്മണരൂടെ വന്നതിൻ്റെ ശേഷം എന്തോരം ആൾക്കാരെയാണ് കൊന്നിരിക്കുന്നത്. ബുദ്ധമതം ഇവിടെ നശിപ്പിച്ചതാരാണ്? നാളെ വാഗ്ബട ഗുരു എഴുതിയ പുസ്തകം ഒന്ന് വായിച്ചു നോക്കും, അല്ലെങ്കിൽ സുകുമാർ അഴീക്കോട് എഴുതിയ തത്വമസി ഒന്ന് വായിച്ചു നോക്കും. ഇവിടെ ഈ കൊലപാതകം മുഴുവൻ നടത്തിയത് ഈ ബ്രാഹ്മണരാണ്. ബുദ്ധൻ വന്നിട്ട് ബ്രാഹ്മണ മതത്തെ, പഴയ മതത്തിനെ തകർത്ത് ഈ ഹിംസിച്ച് ഇങ്ങനെ ഓമിച്ച് യാഗത്തിൽ കയറ്റിയായിരുന്നു ദൈവങ്ങൾക്ക് പോവുകയിട്ട്. അതിനെതിർക്കാനാണ് ബുദ്ധൻ വന്നത്. അങ്ങനെ വന്നപ്പോൾ ജനങ്ങളൊക്കെ ബുദ്ധമതത്തിൽ ചേർന്നു. അത് വന്നപ്പോൾ ഇവിടുത്തെ ബ്രാഹ്മണരൊക്കെ കൂടെ അവരുടെ പഴയ വിശ്വാസമൊക്കെ തകർന്നല്ലോ എന്നുള്ള നിലക്ക് വിഷ്ണുവിൻ്റെ പേരിലും ശിവൻ്റെ പേരിലും ബ്രഹ്മാവിൻ്റെ പേരിലും ഒക്കെ അവതാരങ്ങളാക്കി ഇവരെന്ത് ചെയ്തു? അതുകൊണ്ട് യുദ്ധത്തിനൊരുങ്ങി കണ്ടമാനം യുദ്ധന്മാർ നശിപ്പിച്ചു. ഇപ്പോൾ ബുദ്ധമതം ജനിച്ച നാട്ടിൽ ബുദ്ധമതത്തെ കാണില്ല. കാണണമെങ്കിൽ തായ്വാനിലോ തായ്ലൻഡിലോ ചൈനയിലോ സിലോണിലോ ഒക്കെ പോകണം. പക്ഷെ ഇവിടെ ഒരാൾ കൊല്ലപ്പെടുന്നു, ഒരു ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാവട്ടെ, പക്ഷേ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തിരിച്ച് അവരുടെ കൂട്ടത്തില് ആരാണോ കൊന്ന് അല്ലെങ്കിൽ ആരെയാണോ സംശയിക്കുന്നത് അവരുടെ കൂട്ടത്തില് ഒരു നിരപരാധിയാണെങ്കിൽ പോലും പാടില്ല. അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം അതിനെ രക്തസാക്ഷി, അതുപോലെ തന്നെ വിശ്വാസികൾ ഉപയോഗിക്കുന്ന പല വാക്കുകൾ ഉപയോഗിച്ച് അതിനെ ന്യായീകരിക്കുന്നു. നമ്മൾ ഇങ്ങോട്ട് തല്ലവനെ അങ്ങോട്ടും തല്ലാന്നുള്ള ഇവിടെ ഇന്ത്യൻ നിയമത്തിൽ കൂടിയുള്ളതാണ്. കടിക്കണം, പട്ടണം, കൊല്ലണം. അല്ല, പട്ടികൾ അന്വേഷിച്ച് നടത്തി കൊല്ലണം, പാമ്പിനെയും കൊല്ലാം. നമുക്ക് ഉപദ്രവമായി, അതായത് മനുഷ്യനാണ് ഇവിടുത്തെ സൂപ്പർ ഡിസൈൻ. ഈ സ്റ്റീഫൻ ഹോക്കിങ് അതാണല്ലോ പറഞ്ഞത്. ഖുർആൻ 1400 കൊല്ലം മുമ്പ് പറഞ്ഞത് കലകത് കലക്കനൽ ഇൻസാന വ്യായസനിത തുടങ്ങി. ഏറ്റവും ഉൾഷ്കിട്ടതായ സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ തടസ്സം ഉണ്ടാകുന്നതിനെ നീക്കാം. മരം വെട്ടാം, പട്ടിയെ കൊല്ലാം, പാമ്പിനെ കൊല്ലാം, ഉറുമ്പ് കൊല്ലാം, കൊതുകിനെ കൊല്ലാം. ഉപദ്രവമുള്ളതിന് അല്ലാത്തതിനൊക്കെ കാട്ടുകൂടി നടന്ന് കൊല്ലാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ പ്രകൃതിയുടെ ജൈവ ശൃംഖലയാണത്. അതൊന്ന് നശിച്ചാൽ അടുത്തൊന്ന് നശിക്കും. പണ്ടൊരു കാലത്ത് ചൈനയിൽ തത്തകളെ കൊല്ലുന്നൊരു സംഭവം ഉണ്ടായി. എല്ലാ ഗ്രാമങ്ങളിലും കൊട്ടും മേളവും, തത്തകൾ പറന്ന് തളർന്ന് വീണ് ചത്ത്. അതിനെ തുടർന്ന് അടുത്ത കൊല്ലം അവിടെ കണ്ടമാനാളാണ് മരിച്ച് പട്ടിണിയായി. പുഴുക്കേടും ഈച്ചക്കേടും, കൃഷിയില്ല, ജനങ്ങളും മരിച്ച്. ഇതാണ് ഉള്ളത്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയുടെ 1497-ാം ജന്മദിനം ആഘോഷിക്കാൻ ഇനി ഏകദേശം ഒരാഴ്ച ഇല്ല. ഈ അടുത്ത ഞായർ തിങ്കൾ ആ ദിവസം ഇവിടെ എത്തിക്കഴിഞ്ഞു. ആ മാസത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. റസൂൽ നൽകിയിട്ടുള്ള സന്ദേശം, പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം, ദൈവത്തിൻ്റെ ദൂതൻ എന്ന രീതിയിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം നൽകിയിട്ടുള്ള ആ ഒരു സന്ദേശം ഈ ഒരു ജന്മദിനവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ഒരൊറ്റ വാക്കിൽ ഞാനത് പറയാം. ഇമാം റാസി അതേപോലുള്ള ഒരു ഖുർആനും ഹദീസും എല്ലാം കൂടെ സംഗ്രഹിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പൊതുതത്വം അത്തഅലീമുൽ അംരില്ല അഷ്ഫഖത്തു വലാ ഖൽഖില്ല. ഈ 2 വാക്ക് തീർന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച കാര്യത്തെ ഭക്തി ബഹുമാനത്തോടുകൂടെ സമീപിക്കുക, സൃഷ്ടികളോട് കാരുണ്യവും കാണിക്കുക. സൃഷ്ടികൾ മനുഷ്യൻ മാത്രമല്ല, ആ ഷഫക്കത്ത് വല ഹൽക്കില്ല, അള്ളാഹുവിൻ്റെ ഹൽക്കുകളോട് ഷഫക്കത്ത് കൃപ കാണിക്കും. ഈ പെട്ടതാണ് ഈ പട്ടിയെ കൊന്നതിന് പാടില്ല, അല്ല പൂച്ചയെ കൊന്നതിന് നരകത്തിലായത്, പട്ടിക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്തിലായത്. മനസ്സിലാവും? ഒരു മഹാനായ സൂഫി ഒരു ശിഷ്യനും ഇങ്ങനെ നടന്നു ഒരു പട്ടിയെ ദേ വന്നപ്പോൾ ഈ ശിഷ്യയെ കല്ലെടുത്ത് എറിഞ്ഞു പൊളിച്ചു. അപ്പോൾ ഈ സൂഫി അദ്ദേഹത്തോട് പറയുന്നത് തസൂഫിൻ്റെ കിതാബിൽ, എടോ അത് നിനക്കും എനിക്കും മാത്രമുള്ള വഴിയല്ല, പട്ടിക്കും കൂടെയുള്ള വഴിയാണ്. അപ്പോൾ എല്ലാ പട്ടികളെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളവിടെ എന്ത് വേണം? ഇപ്പം ഇങ്ങനെ കൂട്ടായിട്ട് നടന്നാൽ ഈ പഴപട്ടിക്ക് പട്ടിയാണോ ഏതാണെന്നും അറിയില്ല. അതുകൊണ്ട് ലൈസൻസ് സ്ഥിരമാക്കണം പഞ്ചായത്ത്. ബെൽറ്റുള്ള പട്ടി നമ്പർ വേണം, വീട്ടിലായിരിക്കണം. പുറത്തുള്ള പട്ടിയെ കണ്ടാൽ അതിനെ പിടിച്ചു കൊണ്ടുപോയി സംരക്ഷണമുള്ള കേന്ദ്രത്തിലാക്കാനും കുത്തിവെക്കാനും ഗവൺമെൻറ്റും തയ്യാറുള്ളൂ. പിഴയുള്ള പട്ടിയാണ് ജനങ്ങൾ പോന്നിയാൽ അതിനെ കൊല്ലുക തന്നെ വേണം. അവിടെ വേറെ തർക്കമില്ല. ലോകത്തുള്ള ജനങ്ങളിൽ നബിയെ ഏറ്റവും സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത ജനങ്ങളാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തത് പോലെയല്ല. നബി കള്ളനാണ്, കൊള്ളക്കാരനാണ്, ആഭിചാരക്കാരനാണ്, ബന്ധ്യക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചതുപോലെ ആട്ടി ഓടിച്ചതുപോലെയല്ല ഇവിടെയുള്ള പുരാതന ഹിന്ദുക്കൾ ചെയ്ത് ഇവിടെ രാജാക്കന്മാർ വരെ പോയി മുസ്ലിമാവുകയും ചെയ്തു. ഒരു രാജാവ് ഇഞ്ചി ഇവിടുന്ന് കുറേ കൊടുത്തയച്ചിട്ട് അത് തിന്നത് മുസ്തദറക്കിൽ ഹാക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി ആ ഇഞ്ചി സഹാബികൾക്ക് വിതരണം ചെയ്തു. ഇന്ത്യൻ രാജാവ് കൊടുത്തയച്ച ഇഞ്ചി ഞാനും ആ കഷ്ണം തിന്നു, എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ തന്നെ ഇവിടെ വന്ന ആദ്യകാലം വന്ന മുസ്ലിങ്ങൾക്ക് എല്ലാ സൗകര്യവും, ചില ബുദ്ധക്ഷേത്രങ്ങൾ വരെ പള്ളിയാക്കാൻ കൊടുത്തു എന്നാണ് കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതേപോലെ പള്ളി ഉണ്ടാക്കാനുള്ള സ്ഥലവും കബർസ്ഥാനമൊക്കെ ഇവിടുത്തെ ഹിന്ദുക്കളാണ് കൊടുത്തത്. ഇവിടെ മുസ്ലിങ്ങൾക്കാണ് സ്ഥലം, മുസ്ലിങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു, അതും അങ്ങനെ മുസ്ലിം ആക്കി കഴിക്കാറുണ്ട്. അത് മുഹമ്മദ് അലിയുടെ ചരിത്രമുണ്ട്. പിന്നെ കണ്ണൂർ അർക്ക കുടുംബത്തെ ചെറുക്കൽ കുടുംബത്തിൽ രാജകുമാരിയാണ്, വെള്ളത്തിൽ കുളിക്കാൻ പോയപ്പോൾ വീണപ്പോഴാണ് ഈ ഒരു മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ആൾ ആദ്യം ചെന്നു മുസ്ലിം. അങ്ങനെ കൈപിടിച്ച് കയറ്റി മുണ്ടും തുണിയില്ലാത്ത ഈ കുമാരിക്ക് എന്ത് ചെയ്തു, അയാൾ തിരികെയും കൊടുത്തു. അങ്ങനെ കൊട്ടാരത്ത് കൊണ്ടാക്കിയപ്പോൾ ഈ പെൺകുട്ടി അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇയാളാണ് എൻ്റെ പാണിഗ്രഹണം ചെയ്ത് ഉത്തിരിയും പുടവയും തന്നു, അതുകൊണ്ട് ഇതാണ് അദ്ദേഹമാണ് എൻ്റെ ഭർത്താവ്, അതാണ് വർക്കൽ സ്വരൂപം. അപ്പോൾ ചെറുക്കൻ രാജാവ് കുറേ ഭൂമി ആൾക്ക് കൊടുത്തു. അങ്ങനെ അവർ സ്വത്തുക്കാരായി, രാജാക്കന്മാരായി. ഇതാണ് അറക്കൽ രാജ കുടുംബം. അങ്ങനത്തെ രാജാക്കന്മാരോടുള്ള ഒരു രാജാവൊന്നുമല്ല, പലരും പോയി മുസ്ലിമായിട്ടുണ്ട്. ആരും കാണുന്നതിന് ഇവിടെ ഇവിടെയുള്ളവരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് ഉള്ളവർ മുസ്ലിമായതാണ് ഇന്നീ കാണുന്ന മുസ്ലിങ്ങൾ, അല്ല അറബിയിൽ നിന്ന് വന്നവരൊന്നും അല്ല. തങ്ങന്മാരെ പോലത്തെ കുറച്ച് ആൾക്കാരുകൾ പോകും, ബാക്കിയൊക്കെ ഇവിടുന്ന് പിന്നെ താന്നേ അധികാരം മുസ്ലിമായത്. അതുകൊണ്ട് അതിൻ്റേതായ കുറവ് ഇവിടെ മുസ്ലിം സമൂഹത്തിനുണ്ട്. മുസ്ലിം ആയതുകൊണ്ട് ഇത്രയും നന്നായി എന്ന് മാത്രം. കുറവ് മുമ്പേ പാരമ്പര്യമുള്ളതാണ്. അത് ഇവിടെ ഉണ്ടാക്കിയത് ഈ ബ്രാഹ്മണ സംസ്കാരമാണ്. അത് അവർക്ക് ദൈവമില്ല, അവരുടെ ദൈവമില്ല. നിങ്ങൾ കുറെ കുട്ടിച്ചാത്തിനെ, ഭദ്രകാളിനെ, കരിങ്കുട്ടിനെ, ചാത്തിനെയൊക്കെ ആരാധിച്ചോ, ബിംബമൊക്കെ വെച്ച് അർക്കലോ പോലെ കൂട്ടലോ എന്തെങ്കിലും. ഞങ്ങൾ വലിയ വൈഷ്ണവരും അങ്ങനെയുള്ള അവരാണ്. ഹിന്ദുക്കളൊരു വിഭാഗമാണ് ഇവിടുത്തെ ഈ രാജ്യത്തെ ഹിന്ദുക്ക മതത്തെ നശിപ്പിച്ചത്. അല്ലാതെ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ പുരാതനം ഇന്ത്യയിലുള്ള മതം അടിസ്ഥാനപരമായി ഇസ്ലാം മതമാണ്. ആദിനവിയുടെ മക്കളും ആദിനവിയിൽ ആദ്യമുള്ളത്, പിന്നുള്ളവരും അതിങ്ങനെ ഇടകലർന്ന് ഓരോ നബിമാരും പടി വന്നിട്ടുണ്ടാവും. ഈ എത്രയോ കാലങ്ങൾ കഴിഞ്ഞ് അന്ന് ഏതൊക്കെ നബി ഇവിടെ വന്നു വന്നില്ല എന്ന് നമുക്കറിയില്ല. അപ്പോൾ അവരുടെ സംസ്കാരം കൂടി ഇങ്ങനെ ഇടകലർന്ന് കിടക്കുക അവിടെ. അപ്പോൾ വാഗപട ഗുരുവിനും ഈ സുമാരഴിക്കൂടൊക്കെ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ബ്രാഹ്മണങ്ങളിലും ഇതിലൊക്കെ കൂട്ടിക്കലർപ്പുകളുണ്ട്. ഓരോ ഇത് എഴുതിയതൊക്കെ തന്നെ വളരെ കാലം കഴിഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഓരോ ഗോത്രയിലെ ഗ്രാമങ്ങളും ബ്രാഹ്മണർ പഠിച്ചു പോയി മറന്നതിന് അവരെ വകയിട്ട് കൂട്ടിച്ചേർക്കും, വ്യാഖ്യാനം അവരെ വകയിട്ട് വെച്ചു. അതായത് ജനങ്ങൾ ഭേദവുമായിട്ടുള്ള ബന്ധം അറ്റുപോയിരിക്കുന്ന സുകുമാർ അഴീക്കോട് പറയുന്നത്. ഹലോ, അറ്റുപോയൊരു ബന്ധമില്ല, ഇവിടെ ചെയ്യുന്നതൊന്നും ഭേദത്തിലുള്ളതല്ല എന്ന് സുകുമാർ അഴീക്കോട് പറയുന്നു. അത് തന്നെയാണ് വാഗപട ഗുരുവും പറയുന്നത്. ദയാനന്ദ സരസ്വതി അത് തന്നെ പറയുന്നു. 100 നൂറ്റാണ്ട് മുമ്പ് വടക്കേന്ത്യയിലുണ്ടായിരുന്ന ബ്രഹ്മസമാജത്തിൻ്റെ ദയാനന്ദ മഹർഷി, അദ്ദേഹത്തിൻ്റെ നേരെ ശിഷ്യനായ നരേന്ദ്രഭൂഷൺ ഇവിടുത്തെ ചങ്ങന്നൂരെ ദശോപനിഷത്തുകൾ പരിഭാഷപ്പെടുത്തിയിരുന്നു. അവരും പറയുന്നത് ശങ്കരാചാര്യരുടെ അദ്വൈതം അവസാന വാക്കൊന്നും അല്ല എന്ന്. ഉടുപ്പി ബ്രാഹ്മൺസ് ഉണ്ടല്ലോ, അവരുടെ നേതാവാണ് മാധ്വാചാര്യർ. അദ്ദേഹം പറയുന്നത് ശങ്കരാചാര്യരുടെ അദ്വൈതം തെറ്റാണെന്ന്, ദ്വൈതമാണ് ശരി, സൃഷ്ടാവ് വേറെ സൃഷ്ടി വേറെ, അങ്ങനെയൊക്കെ. അപ്പോൾ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല മതമുണ്ട്, നല്ല സംസ്കാരമുണ്ട്. പക്ഷെ അതിന് വളർന്നു വരാൻ ഒരു കൂട്ടർ അനുവദിക്കുന്നില്ല. നമ്മളതിൻ്റെ ഇടയിൽ കടന്ന് ചെന്നിട്ട് അവരോട് ഇതാണോ ഹിന്ദുമതം ഇതല്ല എന്ന് പറഞ്ഞാൽ അത് വർഗീയമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് നമുക്ക് അവരുടെ ഇടയിൽ ചെന്ന് പ്രവർത്തിക്കാനും പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലാണ് മുസ്ലിങ്ങൾ. ഹിന്ദുമതത്തിൻ്റെ നല്ല വശങ്ങൾ അവരെ പറഞ്ഞു കൊടുത്താൽ സാധാരണ ഹിന്ദുക്കൾ പോലും കൂടി വിശ്വസിക്കില്ല. ഇത് നിങ്ങൾ വർഗീയത കാക്കാന്മാർ പറയണമെന്ന് പറയും. പിന്നെന്ത് ചെയ്യുക, എന്നാൽ അവരവരെ ഗ്രന്ഥങ്ങൾ വായിക്കും. ഈ 2 പുസ്തകം ഒന്ന് വായിച്ചാൽ മതി. ഈ തത്വമസി ഒന്ന് വായിക്കട്ടെ. പിന്നെ മറ്റേ ഭാഗവത ഗുരുവിൻ്റെ സാഹിത്യ സർവസ്വമുണ്ട്, വലിയ പുസ്തകം, മാതൃകൂടെ പ്രസിദ്ധീകരണം. അതേപോലെ ഈ നരേന്ദ്രഭൂഷൻ്റെ ദശോപനിഷത്തുകളുടെ പരിഭാഷ ഒന്ന് വായിക്കട്ടെ. ഇനി വേണമെങ്കിൽ ഉണിത്തിരി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരുണ്ട്, അദ്ദേഹം പ്രാചീന ഭാരതീയ സംസ്കാരങ്ങളുടെ പുസ്തകമുണ്ട്, അതൊന്ന് വായിക്കട്ടെ. ഒരു മഹർഷ്യൻ അതിനെപ്പറ്റി അവസാനം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ത്രയോ വേദസ്യ കർത്താരോ ബന്ധദൂർത്ത് നിശാചരാന്ന്. ഈ വേദങ്ങളൊക്കെ ഉണ്ടാക്കിയത് അക്രമികളും തമ്മാടികളുമായ ഒരു കൂട്ടരാണ് ഉണ്ടാക്കിയത്. ഇതൊന്നും ശരിയല്ല എന്നായി പറയുന്നു. എൻ്റെ അർത്ഥം ഇതിൻ്റെ തനിമ നഷ്ടപ്പെടുത്തി എന്നാണ്. അത്ര വരെ ഹിന്ദു നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളത് ചെല്ലാനും പറയാനും പോയാൽ വെറും വർഗീയത പറയുന്നല്ലേ പറയുള്ളൂ. അതുകൊണ്ട് അവരെ പുസ്തകം ആയിക്കോട്ടെ, ശരിക്കും പണ്ഡിതന്മാർ എഴുതിയത്, നാരായണഗുരു എഴുതിയത്, അതേപോലെ ഈ ഭാഗവതൻ എഴുതിയത്, സുകുമാർ അഴീക്കോട് എഴുതിയ പുസ്തകങ്ങളും ആയിക്കോട്ടെ, അപ്പോൾ അവർക്ക് മനസ്സിലാകും. എന്തായാലും ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ് ഇസ്ലാം മതത്തെക്കുറിച്ചും അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനിയെക്കുറിച്ചും. ഈ അടുത്ത ദിവസങ്ങളിലായി നടന്ന ചില പരാമർശങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് ബഹുമാനപ്പെട്ട പൊന്നുരുന്നി ഉസ്താദ് എന്തായാലും നമുക്ക് നൽകിയത്. പൊന്നുരുന്നി ഉസ്താദിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. കാരണം അദ്ദേഹം ഏകദേശം 60 വർഷക്കാലമായി എറണാകുളം ജില്ലയിലെ വൈറ്റിലക്കടുത്ത് പൊന്നുരുന്നി ജുമാ മസ്ജിദിലെ മുദരിസും അതുപോലെ തന്നെ ഇമാമുമൊക്കെയായി ജോലി ചെയ്യുന്ന ആളാണ്. അതിലുപരി മതസൗഹാർദ്ദത്തിനും മതേതരത്വത്തിനുമൊക്കെ വലിയ വില നൽകുന്ന വ്യക്തിയാണ്. അദ്ദേഹം വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു. കോഴിക്കോട് നടന്ന പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് ആ ഒരു വാക്ക് ശരിയല്ല, പ്രവാചകനെക്കുറിച്ച് പറഞ്ഞ വാക്ക് ശരിയല്ല, പ്രവാചകൻ ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഇതര മതസ്ഥരെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.